മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി ഫലപ്രഖ്യാപന വേളയിൽ നടത്തിയ ഒരു പരാമർശത്തെ വളച്ചൊടിച്ച് അതിനെ വംശീയമായ ഒരു ആംഗിൾ നൽകി മീഡിയ വണ്ണിൻ്റെ വാർത്തയുടെ ഹൈലൈറ്റ് എന്നുള്ള നിലയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. വയനാട്ടിലെ ആദിവാസികളെ വംശീയമായി അധിക്ഷേപിച്ച മന്ത്രി ശിവൻകുട്ടി രാജിവയ്ക്കുക, മാപ്പ് പറയുക എന്നൊക്കെ പറഞ്ഞ് ലീഗുകാരും വെൽഫെയർ പാർട്ടിക്കാരുമൊക്കെ അത് വലിയ ആഘോഷമായി കൊണ്ടു നടന്നു. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും അസത്യം ലോകം ചുറ്റി തിരിച്ചെത്തിക്കാണും എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മീഡിയ വണ്ണിൻ്റെ എഡിറ്റർ പ്രമോദ് രാമൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ, അത് മീഡിയ വണ്ണിൻ്റെ കാർഡല്ല, മീഡിയ വൺ ചെയ്തത് ആ വാർത്ത അതേപടി കൊടുക്കുക മാത്രമായിരുന്നു, എന്നിട്ട് അതിലെ ഒരു ഭാഗം ഹൈലൈറ്റായി കൊടുത്തു. ആ വാർത്ത കൊടുത്ത സബ് എഡിറ്റർ അത് ഹൈലൈറ്റായി കൊടുത്തതാണ്. നമ്മൾ കഥയൊക്കെ എഴുതുമ്പോൾ ഹൈലൈറ്റായി കാര്യങ്ങൾ എടുത്ത് കൊടുക്കാറില്ലേ, അത് ഞങ്ങളുടെ കുറ്റമാണോ എന്നാണ് എഡിറ്റർ പ്രമോദ് രാമൻ ചോദിക്കുന്നത്. വാർത്തയിൽ ഹൈലൈറ്റ് കൊടുക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാകരുത്. അവിടെയാണല്ലോ പ്രശ്നം. ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് മുന്നിലും പിന്നിലും എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി ആളുകൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് പൂർണ്ണമായി കൊടുക്കണം. അതിനു പകരം അതിനകത്തുള്ള വിവാദമായേക്കാവുന്ന ഒരു ഭാഗം കണ്ടെത്തി അത് ഹൈലൈറ്റായി കൊടുക്കുമ്പോൾ, ബാക്കിയൊക്കെ വാർത്തയിലുണ്ട്, പക്ഷേ ഹൈലൈറ്റായി കൊടുത്തത് ഇതാണ്, വയനാട്ടിലെ ആദിവാസികൾക്ക് സയൻസ് സീറ്റിൻ്റെ ആവശ്യമില്ല, അവിടെ ആർട്സ് മാത്രം മതി, അപ്പോൾ വയനാട്ടിലെ ആദിവാസി കുട്ടികൾക്ക് സയൻസ് വേണ്ട, ആർട്സ് മാത്രം മതി എന്ന് മന്ത്രി അധിക്ഷേപം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രചാരണം. അപ്പോൾ അതിന് വഴിയൊരുക്കി കൊടുത്തതാരാ? ഇപ്പോൾ പ്രചരിക്കുന്ന കാർഡ് മീഡിയ വണ്ണിൻ്റേതല്ല എന്നവർ പറയുന്നു. പക്ഷേ വാർത്തയിൽ ഹൈലൈറ്റായി ഞങ്ങൾ നൽകിയ പോയിൻ്റ് അതായിരുന്നു എന്നുള്ള കാര്യം ഇവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ വാർത്തയിൽ നൽകിയ ഹൈലൈറ്റിനെയാണ് മീഡിയ വണ്ണിൻ്റെ പേര് വെച്ചിനി ആരെങ്കിലും കാർഡുണ്ടാക്കിയതെങ്കിൽ കാർഡുണ്ടാക്കിയത്, അത് സമ്മതിക്കുന്നു. പക്ഷേ അതിന് കാരണക്കാരായത് ഈ വാർത്തയ്ക്കിടയിൽ ഹൈലൈറ്റായി കൊടുത്ത ഭാഗം, അത് മന്ത്രി പറഞ്ഞ നിലയിലല്ല കൊടുത്തത്. അവിടെയാണല്ലോ പ്രശ്നം. എത്ര ഭംഗിയായിട്ടാണ് ഈ സംസ്ഥാനത്തെ പ്ലസ് ടു സീറ്റുകളുടെ ഒരു അസന്തുലിതാവസ്ഥയെക്കുറിച്ച് മന്ത്രി പറഞ്ഞത്! അതിനുവേണ്ടി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റികളുടെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, വയനാട്ടിൽ പ്ലസ് ടുവിന് സയൻസ് സീറ്റുമുണ്ട്, ആർട്സ് സീറ്റുമുണ്ട്, പക്ഷേ സയൻസിൽ പഠിക്കാൻ ആളില്ല. അപ്പോൾ ഇനി കൂടുതലായി സീറ്റുകൾ അനുവദിക്കുമ്പോൾ അത് ആർട്സിന് പ്രാമുഖ്യം നൽകി വേണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം ആ റിപ്പോർട്ടിലുണ്ട്, അത് മന്ത്രി പറയുകയാണ്. അതിനകത്ത് എന്താ അപകടം? മന്ത്രിയുടെ വാക്കുകളിൽ ഒരു കുട്ടിയെങ്കിലും ഒരു വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് അവസരം കിട്ടാതിരിക്കരുത് എന്നുള്ള നിലപാടാണ് സർക്കാരിനുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. പലയിടങ്ങളിലും ഈ സയൻസ് ബാച്ചുകൾക്ക് 10ഉം 12ഉം കുട്ടികൾ മാത്രമുള്ളപ്പോൾ ആർട്സിന് സീറ്റ് തികയാതെ വരുന്നു. വയനാടിൻ്റെയൊക്കെ ഒരു അവസ്ഥ അതാണ് എന്നുള്ളത്. അപ്പോൾ സയൻസ് ഇല്ലാത്തത് കൊണ്ടല്ല, സയൻസ് ഉണ്ടവിടെ, പക്ഷേ അതിനെ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നില്ല. വലിയ നിർബന്ധമൊക്കെ ചെലുത്തിയിട്ട് പോലും കുട്ടികൾ സയൻസ് ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കുന്നില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അവർക്ക് ആർട്സ് മതി, പഠിക്കാൻ എളുപ്പമുള്ളത് കൊണ്ട്. അപ്പോൾ അവിടെ അത്തരത്തിൽ ചിന്തിക്കേണ്ടി വരും എന്ന് മന്ത്രി പറയുന്നത് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മുടെ സീറ്റുകളുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന ഒരു അസന്തുലിതാവസ്ഥയെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടാണ്, ആ റിപ്പോർട്ടിനകത്തുള്ള പരാമർശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ്. അതിൽ വയനാട്ടിൽ ആദിവാസി കുട്ടികൾക്ക് സയൻസ് വേണ്ട, അവർക്ക് ആർട്സ് മാത്രം മതി എന്ന് മന്ത്രി പറഞ്ഞു എന്ന നിലയിൽ ഹൈലൈറ്റ്സ് കൊടുക്കാനും ആ ഹൈലൈറ്റ്സിനെ ഒരു കൂട്ടം തൽപരകക്ഷികളെടുത്ത് കാർഡാക്കി മീഡിയ വണ്ണിൻ്റെ പേരിലുള്ള വ്യാജ കാർഡുണ്ടാക്കി പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണല്ലോ ഇപ്പോൾ എഡിറ്റർ തന്നെ പറയുന്നത്. മാപ്പ് പറയാനുള്ള ഒരു മാനസികാവസ്ഥ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം ഒരു വിശദീകരണം നൽകി, അതിന് പിന്നാലെ വീണ്ടും പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ആ പുതിയ വിശദീകരണത്തിൽ പറയുന്നത് ഏതോ ഒരു അടിവാരം ഇതിനെ ഭയങ്കര സംഭവമാക്കി അങ്ങ് എഴുതിയിടുകയാണല്ലോ. മീഡിയ വണ്ണല്ല തിരുത്തേണ്ടത്,
ശിവൻകുട്ടിയാണ് തിരുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുകയാണ്. ശിവൻകുട്ടിയുടെ വാക്കുകളിൽ വംശീയ അധിക്ഷേപം ഉണ്ട് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള അത് കേൾക്കുന്ന മനുഷ്യർക്ക് അങ്ങനെ തോന്നില്ല. അങ്ങനെ തോന്നുന്ന തരത്തിൽ ശിവൻകുട്ടി പരാമർശം നടത്തിയിട്ടുമില്ല.